എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ തവണ നമ്മുടെ ചാനലിൽ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻ്റിൽ ഒരുപാട് വന്നതായിരുന്നു സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും അതുപോലെ എന്തുകൊണ്ട് ഫയർഫോഴ്സിൻ്റെയും കട്ട് ഓഫ് വന്നില്ലെന്നുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ട് വന്നില്ലെന്ന് ചോദിച്ചാൽ, കാരണം സിവിൽ പോലീസ് ഓഫീസർ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് എഴുതിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു സാമ്പിൾ കളക്ഷൻ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റി. എന്നാൽ സിവിൽ എക്സൈസ് ഓഫീസറും ഫയർഫോഴ്സിൻ്റെയും സാമ്പിൾ കളക്ഷൻ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം സിവിൽ പോലീസ് ഓഫീസറെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ വളരെ കുറച്ച് അല്ലെങ്കിൽ വിരളമായ ഉദ്യോഗാർത്ഥികൾ മാത്രമേ സിവിൽ എക്സൈസ് ഓഫീസർ ചെയ്തുള്ളൂ. അതിനെക്കാട്ടിയും കുറച്ച് കുട്ടികൾ മാത്രമേ ഫയർഫോഴ്സ് ചെയ്തുള്ളൂ. അതുപോലെ പല സ്ഥാപനങ്ങളിലുള്ള അധ്യാപകരും ചോദിച്ച് അവരുടെ ഒരു ആവറേജ് ഇത്ര മാർക്കിനൊക്കകത്ത് വരാം എന്നുള്ള ഒപ്പീനിയനും കൂടെ കണക്ക് കൂട്ടിയാണ് നമ്മൾ ഈ സാമ്പിൾ ഡേറ്റ പറയുന്നത്. ഒരിക്കലും നമ്മളിത് ശരിയാവണമെന്നോ അല്ലെങ്കിൽ ഇതേക്കാട്ടി കൂടണമെന്നോ കുറയണമെന്നോ നമ്മൾ അവകാശപ്പെടുന്നില്ല. നമുക്ക് കിട്ടിയ സാമ്പിൾ കളക്ഷൻ്റെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ഈ കട്ട് ഓഫ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഈ കട്ട് ഓഫ് പറയുന്ന മുമ്പേ എല്ലാവർക്കും PSC 5G സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യമായി പറയാനുള്ളത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ കട്ട് ഓഫ് ആണ്. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ കട്ട് ഓഫ് പറയും മുന്നേ നമ്മൾ അറിയേണ്ടത് എത്രത്തോളം അഡ്വൈസാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഓരോ ജില്ലയിലും പോയെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതിൽ ഒന്നാമത്തേത് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ 72 അഡ്വൈസാണ് പോയത്. അതുകൊണ്ട് ഈ തവണ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 54 മാർക്കിനും 59 മാർക്കിനും ഇടയ്ക്കാവാനാണ് സാധ്യത. അതുപോലെ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ തവണ 42 അഡ്വൈസാണ് പോയത്. അതുകൊണ്ട് ഈ തവണ അവിടുത്തെ എക്സെപ്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 48-54. അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തവണ 29 അഡ്വൈസാണ് പോയത്. അപ്പോൾ ഈ തവണ അവിടെ മാർക്ക് വരാൻ സാധ്യത 50-55 ഇടയ്ക്കാണ്. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ 16 കഴിഞ്ഞ തവണ പോയ അഡ്വൈസ്. അതുകൊണ്ട് ഈ തവണ വരാൻ സാധ്യത 48-52 ഇടയ്ക്കാണ്. അതുപോലെ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ തവണ 18 അഡ്വൈസാണ് പോയത്. ഈ തവണ വരാൻ സാധ്യത 50-55 ഇടയ്ക്കാണ്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ പോയത് 37 അഡ്വൈസാണ്. അതുകൊണ്ട് അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 54 മാർക്കിനും 59 മാർക്കിനും ഇടയ്ക്കായിരിക്കണം. അതുപോലെ ഇടുക്കിയിൽ കഴിഞ്ഞ തവണ 23 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് വരാൻ സാധ്യത 48-54 മാർക്കിനും ഇടയ്ക്കാണ്. അതുപോലെ പാലക്കാട് ജില്ലയിൽ 33 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അവിടെ വരാനുള്ള സാധ്യതയുള്ള മാർക്കെന്ന് പറയുന്നത് 50-55 ഇടയ്ക്ക്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ 37 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അവിടെ ഏകദേശം മാർക്ക് 51-56 ഇടയ്ക്കുള്ളവർ ഈ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ തവണ അഡ്വൈസ് പോയി, ഒരു 40 അഡ്വൈസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 53-57 മാർക്കിനകത്തായിരിക്കണം കോഴിക്കോട് ജില്ലയിൽ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ കട്ട് ഓഫ്. അതുപോലെ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ തവണ പോയിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് 26 അഡ്വൈസാണ്. അതുകൊണ്ട് അവിടുത്തെ മാർക്ക് ഏകദേശം 45-52 അതുപോലെ 52 മാർക്കിനും ഇടയ്ക്കാണ് സാധ്യത. കണ്ണൂർ ജില്ലയിൽ 37 അഡ്വൈസാണ് കഴിഞ്ഞ തവണ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ തവണ അവിടുത്തെ മാർക്കെന്ന് പറയുന്നത് 45-50 ഇടയ്ക്കായിരിക്കണം. വയനാട് ജില്ലയിൽ കഴിഞ്ഞ തവണ 26 അഡ്വൈസ് പോയിട്ടുണ്ട്. അവിടുത്തെ മാർക്കെന്ന് പറയുന്നത് 44-50 ഇടയ്ക്ക്. തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ വളരെ കുറവായിരുന്നു, 17 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അവിടുത്തെ ഇതവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52-56. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ ഏകദേശം ഈ രീതിക്കായിരിക്കണം മാർക്ക് വരാനുള്ള സാധ്യത. കാരണം ഒരു ജില്ലയിൽ പോലും 100 മുകളിൽ അഡ്വൈസ് പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ അഡ്വൈസ് ഏകദേശം തിരുവനന്തപുരം ജില്ലയിലാണ് പോയിട്ടുള്ളത്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ 40 പോയി, കൊല്ലം 42 പോയി. അങ്ങനെയാണ് ഏറ്റവും കൂടുതലുള്ള അഡ്വൈസ് ഉള്ള 3 ജില്ലകളെന്ന് പറയുന്നത്. അപ്പോൾ അത് അപേക്ഷിച്ച് ഈ തവണയും ഇതുപോലെയൊക്കെ തന്നെ എക്സൈസ് ഓഫീസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ കട്ട് ഓഫ് പോകാൻ സാധ്യതയുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് ഫയർമാനാണ്. ഫയർമാൻ്റെ പ്രത്യേക ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്, ഒരിക്കലും ഒരു ഡിസ്ട്രിക്ട് വൈസ് അല്ല. ഫയർമാൻ്റെ ഫിസിക്കലിനെ കുറിച്ച് പറയണമെങ്കിലും ബാക്കി പോലീസിനെ അപേക്ഷിച്ചും സിവിൽ എക്സൈസ് ഓഫീസറെ അപേക്ഷിച്ചും അധികമായിട്ട് നീന്തലെന്നൊരു ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. അതും കൂടെ പാസ്സായാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഫയർഫോഴ്സിലേക്ക് പോകത്തുള്ളൂ. അത്യാവശ്യം നല്ലൊരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രിംസിൻ്റെ കട്ട് ഓഫും ഏകദേശം 63 ഫയർമാൻ്റെ കട്ട് ഓഫ് പോയി. പ്രിംസിൽ പോയ്സിൽ ഏറ്റവും കൂടുതൽ കട്ടുള്ള പ്രിംസ് ലിസ്റ്റിൽ തന്നെ ഫോയ്സ് എക്സാമിൽ ഏറ്റവും വലിയൊരു കട്ട് ഓഫ് പോയിട്ടുള്ള ഫയർമാനാണ്. ഫയർമാൻ കഴിഞ്ഞതിന് എത്ര അഡ്വൈസ് പോയെന്ന് ചോദിച്ചാൽ ഏകദേശം 443 അഡ്വൈസുകളും ഫയർമാൻ കഴിഞ്ഞതിന് പോയി. അതിൽ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് പേര് നീന്തലി ഔട്ടായൊരു കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ തവണ ഫയർമാൻ്റെ കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ള 56-61 അകത്തായിരിക്കണം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ എക്സാം പ്രിപ്പയർ ചെയ്ത് എഴുതിയവരാണ് അതിൻ്റെ പ്രിലിംസ് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വില ഇരുത്താം. ആ എക്സാം എഴുതുന്നവർക്കും ഏകദേശം
ആ ഒരു സ്റ്റാൻഡേർഡ് അവരുണ്ടായിരിക്കും. അതുപോലെ എക്സാം വലിയ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടൊന്നായാലും ഒരു എബോ ആവറേജ് എക്സാം ആയിരുന്നു. ഏകദേശം ഒരു 75-70 മാർക്കിനകത്തേക്ക് ഒരുവിധം പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണ്. പിന്നെ അതിൽ തന്നെ കുറേ തെറ്റുകളൊക്കെ വരാം. എങ്ങനെയായാലും ഇത്രയും ഫിസിക്കൽ ഇത്രയും ഉണ്ട്. അതായത് ആദ്യ 8 ഐറ്റത്തിൽ 5 പാസ്സാവണം, അതുപോലെ നീന്തൽ 2 പാസ്സാവണം. ഇത്രയും കണ്ടീഷൻ കഴിഞ്ഞിട്ട് മാത്രമേ ഫയർമാനിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ എടുത്താലേ പറ്റുള്ളൂ. ഏകദേശം കേരളത്തിൽ ഏകദേശം 125-130 ഇടയ്ക്കുള്ള ഫയർ സ്റ്റേഷനാണ് ഉള്ളത്. പിന്നെ ഈ അടുത്ത് കുറച്ച് ഫയർ സ്റ്റേഷനും കൂടെ അനുവദിക്കപ്പെട്ടുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ ഇപ്പോൾ സാധ്യതയും നമുക്ക് കാണാം. നിരന്തരം ഓരോ പ്രകൃതി പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഒരു 2 വർഷത്തിനോ അല്ലെങ്കിൽ ഒരു 3-4 വർഷത്തിനകം വെച്ച് കുറച്ചുകൂടെ ഫയർ സ്റ്റേഷൻ കേരളത്തിൽ അനുവദിക്കാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് ഈ തവണ എല്ലാം ഫിസിക്കലും, ഫിസിക്കൽ മീൻസ് നമ്മളെ സാധാ ഫിസിക്കലും അതുപോലെ നീന്തലെല്ലാം പാസ്സായി കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് കട്ട് ഓഫ് വളരെ വലിയ അർത്ഥത്തിൽ നിന്ന് പോലെ ഏകദേശം ഒരു 56-61 മാർക്കിനകത്തായിരിക്കണം. കാരണം ഒരുവിധം എല്ലാവരും നല്ല പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുപോലെ ഈ തവണ പുതിയൊരു തസ്തിക സൃഷ്ടിക്കുകയുണ്ടായി, ഫയർ ഉമൺ. ഫയർ ഉമൺ എന്ന് വെച്ചാൽ അത്യാവശ്യം പല ഉദ്യോഗാർത്ഥികളും അവരെ എക്സാം അറ്റൻഡ് ചെയ്തെങ്കിലും ആ ജോലി കിട്ടി അവർ ചൂസ് ചെയ്തില്ല എന്ന അർത്ഥത്തിലേക്കാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഫയർ ഉമണും എന്തുണ്ട്, ഈ 5 സാധാ 8 ഫിസിക്കൽ ഐറ്റവും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് നീന്തലും ഉണ്ട്. അപ്പോൾ ഇത്രയും നീന്തലൊക്കെ ആകുമ്പോൾ പെൺകുട്ടികൾ സ്വാഭാവികമായും പെൺകുട്ടികൾ ഫെയിലാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നീന്തലൊക്കെ എല്ലാവർക്കും വശമായെന്ന് സംശയമാണ്. ഈ 8 ഐറ്റത്തിൽ 5 പാസ്സാവണം. അതുകൊണ്ട് തന്നെ അവരെ കിട്ടണമെങ്കിൽ, അവരെ കിട്ടുക മീൻസ് ഓരോ ജില്ലയിലും വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ഓരോ ജില്ലയിലും 10-5 വേക്കൻസിയൊക്കെ വെച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ കട്ടവും വലുതായിട്ട് ഉയരാൻ ചാൻസ് ഇല്ല. ഒരു 48-54 മാർക്കിനകത്തായിരിക്കണം നമ്മളെ ഫയർ ഉമണിൻ്റെ കട്ട് ഓഫും വരാൻ സാധ്യത. ഇത്രയും ഈ മാർക്കിനൊക്കെ ഇടയിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ തന്നെ ഫിസിക്കലിന് പോവുക. കാരണം നമുക്കറിയാം ഈ അവരെ ലിസ്റ്റ് ഇട്ടതിന് ശേഷം കഴിഞ്ഞ തവണയൊക്കെ പോലീസിൻ്റെ ലിസ്റ്റ് വന്നിട്ട് പല ഉദ്യോഗാർത്ഥികളും പാസ്സാവാത്തതിന് പ്രധാനപ്പെട്ട കാരണം 2 ആഴ്ച പോലും ഫിസിക്കലി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാവരും ഇത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ഫിസിക്കലിന് വേണ്ടി ഇപ്പോഴും ഇറങ്ങണം. ഇപ്പോഴും നല്ലപോലെ ഫയർമാൻ പോലുള്ള ഫോഴ്സിൽ കാരണം നമുക്ക് നല്ലതുപോലെ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ, ഫിസിക്കലി നല്ല എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഏതായാലും 2023 ആദ്യത്തോടു കൂടി അഡ്വൈസ് ഒന്ന് ജോലി കയറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ.